ഹലോ ഈ സബോ, നമ്മുടെ ലംബോർഗിനി അവിടെ കിടപ്പുണ്ട്, ഓഫ് റോഡ് വണ്ടിയാണ്. അപ്പോൾ അതിനോട് സാരഗമം ചെയ്യുന്ന വേറൊരു വണ്ടി വേണം, എന്നാൽ മാത്രമേ നമുക്ക് ഇടിച്ച് എന്ന് വെച്ചാൽ തമ്മിൽ മത്സരിച്ച് ഏറ്റവും കൂടുതൽ പവർഫുൾ ഉള്ള വണ്ടി ഏതാണെന്ന്, ട്രക്ക് ഏതാണെന്ന് നോക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമേ താരതമ്യം ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. അതാണ് വെച്ചാൽ നമ്മളായിരിക്കും ലംബോർഗിനി ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി ചീറ്റ് കോഡുകളൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. മാക്സിമം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. 20K സബിന് ഇനി വരും, വേറെ 100 സബിൻ്റെ അകത്തിട്ട് മതി. അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലായിട്ട് പെടുന്ന രേഖപ്പെടുത്തുക. നമ്മൾ അടുത്തൊരു ചീറ്റ് കോഡ് അടിക്കുന്നുണ്ട്, അതൊന്നും വർക്കാവുന്നില്ല. നമ്മൾ ഓരോ ചീറ്റ് കോഡ് വെച്ച് അടിക്കുന്നുണ്ട്, അപ്പോൾ അടിച്ച് പൊളിയാക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വണ്ടിക്ക് വേണ്ടി നമ്മൾ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അടുത്തൊരു ചീറ്റ് കോഡ് അടിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യും. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റിലും കൂടെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ വലിയ ഉപകാരമാണ്. നമ്മൾ ടാർസൻ്റെ കാർ എടുത്തിട്ടുണ്ട്, ഓഫ് റോഡ് ആക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. 4 മുതുക്ക് ടയറൊക്കെ ഇട്ട് പൊളി ലുക്കിലാണ് വണ്ടി ഇപ്പോൾ ഇറക്കി എടുത്തിരിക്കുന്നത്. എങ്ങനെ ഉണ്ട് ഗൈസ്? അപ്പോൾ അത്രയ്ക്കും പൊളിയായിട്ടാണ്, മാസ് ലെവലിലാണ് ഈ ഒരു വണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അത്രയ്ക്കും പൊളിയാണിത് വണ്ടി കാണാൻ തന്നെ. അപ്പോൾ നിങ്ങളൊന്ന് വിചാരിച്ചതാണ് എന്തുമാത്രം സെറ്റപ്പായിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വണ്ടി കൊണ്ട് നമ്മൾ ലംബോർഗിനി മോഡിഫൈഡ് ആയിട്ടുള്ള ലംബോർഗിനി കൊണ്ട് ഇരിക്കുമ്പോൾ എന്ത് പറ്റും? അപ്പോൾ 20K സബിന് ഇനി ഒരു 100 സബിൻ്റെ ആവശ്യം കൂടെ ഉള്ളൂ. 100 അകത്തിട്ട് സബ് മതി. അപ്പോൾ നമ്മൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് കഴിക്കുക. ഈ ഒരു വണ്ടിക്ക് വലിയ ഡാമേജ് ഒന്നും വന്നില്ല. എന്ന് വെച്ചാൽ 4 ടയർ വലുതായതുകൊണ്ട് തന്നെ വലിയ ഡാമേജ് ഒന്നും സംഭവിക്കില്ല. അപ്പോൾ വീഡിയോ കാണുന്നവർ വീഡിയോ സ്കിപ്പ് അടിച്ച് പോകും, അല്ലെങ്കിൽ വീഡിയോ നിർത്തി പോകും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണമെന്നും പറഞ്ഞ് നിങ്ങൾക്കൊരു നഷ്ടമൊന്നും സംഭവിക്കുന്നില്ല. മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ അയക്കുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തിക്കൊണ്ട് സപ്പോർട്ട് ചെയ്ത് കട്ടക്ക് കൂടെ അയക്കുക. അപ്പോൾ എന്തായാലും അടുത്തൊരു ഈ ഒരു വണ്ടി വെച്ചാൽ അതിനൊരു ഡാമേജ് വല്ലതും വരുന്നുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. അപ്പോൾ വലിയ ലുക്കിൽ വലിയ ഡാമേജ് ഒന്നും ഇല്ല, ചെറിയൊരു നല്ല രീതിക്ക് ഇടി ഇടിച്ചു, അത്രേ ഉള്ളു. വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും